ഹായ് ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതുപുത്തൻ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേരാണ് മക്ലൂബ. പക്ഷേ എനിക്കിതിനെ വിളിക്കാൻ ഇഷ്ടം തലകുത്തനെ മറന്ന ചോറ് എന്നാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുകൂടെ, നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കിയെടുക്കണം. ഇതാ ഇതുപോലെ നല്ലൊരു പേസ്റ്റാക്കിയെടുക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. അത് ഞാനിവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വലിയ ഉള്ളി ഇതായി ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഹാഫ് പീസ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ വലിയ ഉള്ളിയും ക്യാപ്സിക്കും അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കബ്സ മസാല അല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഈ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ പാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചിക്കൻ കുക്കാവുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ഉരുളക്കിഴങ്ങ്, വലിയ ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ വഴുതനങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളിയും ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷേ നമ്മൾ ഓൾറെഡി ആ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മൾ ഇനിയും ആ തക്കാളി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കുക. ഇത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിൽ നിന്നും ഈ ചിക്കൻ മാത്രം ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് ഈ ഗ്രേവിയിൽ തന്നെയാണ് നമ്മുടെ റൈസ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ ഇതിൽ നിന്ന് നമ്മുടെ ചിക്കൻ മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഞാനിവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. കറക്റ്റ് കണക്കനുസരിച്ച് നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.25 വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ വെള്ളം അളന്ന് നോക്കി, ഇത് 2 ഗ്ലാസ് വെള്ളമാണ് ഉണ്ടായിരുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യം 3.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ബാക്കിയും കൂടെ വെള്ളം ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ നേരത്തെ ചിക്കൻ സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് നമ്മളിതിലേക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഗ്രേവി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ പാൻ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇതിലേക്ക് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതാ ഇത്രയും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ ചിക്കൻ കറക്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും മാറ്റാം. ഒരു 25 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതുപോലെ ഒരു കുഴിയുള്ള ഒരു പാൻ ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് 2 മുളക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഈ പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മക്ലൂബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മന്തിയും കബ്സയും നമ്മുടെ കൂടെ കൂട്ടിയതുപോലെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ തലകുത്തനെ മറിഞ്ഞ ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.